ഹായ് വെൽക്കം ബാക്ക്. നല്ല അടിപൊളിയായിട്ട് ഉള്ള കട്ട്ലെറ്റ്, ബീഫ് കട്ട്ലെറ്റ് ഉണ്ടാക്കിയല്ലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഈസി ആയിട്ട് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കാം. ഒത്തിരി നേരമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ളു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടറ്റോ പുഴുങ്ങണം അല്ലേ. പൊട്ടറ്റോ പുഴുങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയിട്ടുണ്ടോ? സ്കിൻ അതിൻ്റെ പീൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് വരച്ച് വിടുക, അത് കഴിഞ്ഞാൽ കാണിക്കുക എങ്ങനെ പീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, വാഷ് ചെയ്തു. അതിനെ ഞാൻ കുക്കറിൽ നന്നായിട്ടത് വേവിച്ചെടുക്കാൻ പോകണം. അപ്പം ഞാൻ യൂഷ്വലി ഉപ്പിട്ടാണ് വേവിക്കുന്നത്. അപ്പം നല്ലതെ അതിൻ്റെ, ഇൻ കേസ് പൊട്ടറ്റോ അല്പം വലുതായി കിടന്നാലും നന്നായിട്ട് ഉപ്പാണ്. പിന്നെ നമ്മൾ നമ്മുടെ ബീഫ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബീഫ് വലുതായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തേക്കുന്നത്, വലിയ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. കുക്കറിൽ വേവിച്ചെടുക്കാം. അവിടെ കഴിഞ്ഞ് നമുക്കതിനെ ഫുഡ് പ്രോയിലിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേവിക്കുവാൻ വേണ്ടിയുള്ള ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, മൂന്ന് പച്ചമുളക്. വലിയ പച്ചമുളകാണ്, നല്ല നല്ല സ്പൈസി ആയിട്ടുള്ള പച്ചമുളകാണിത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം, പക്ഷേ എന്തായാലും നമ്മൾ കുക്കറി വയ്ക്കാൻ പോകണമല്ലോ. അപ്പോൾ ഇത് വലിയ പീസായിട്ട് ബീഫ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു വിസിലേ അടിക്കുന്നുള്ളൂ. യൂഷ്വലി ചെറുതായിട്ട് അരിയുവാണെങ്കിലും ഒരു വിസിലാണ് ഞങ്ങൾ യൂഷ്വലി കറക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഞാനിട്ടു. പക്ഷേ ഇത് കട്ട്ലറ്റിന് നന്നായിട്ട് വേകണ്ട, ഒരു 80% നമുക്ക് വെന്ത് കിട്ടിയാൽ എന്നാലേ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ അത് നല്ല ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനുള്ള ആവശ്യമുള്ള ഉപ്പിട്ടു. ഇനി നമുക്ക് അല്പം കുരുമുളക് പൊടി ഇട്ടാം. ഞാൻ ഒരു ഫുൾ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഒട്ടും മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല, മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നില്ല. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, കുക്കറിൽ നമ്മൾ വെള്ളം ഒഴിക്കാറില്ലല്ലോ. പിന്നെ ഇതിനകത്ത് എന്നാലും അല്പം വെള്ളം വരും, അതിനെ നമുക്ക് അപ്പോൾ വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ നന്നായിട്ട് ഒരു വിസിലടിച്ചും കണ്ടു. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെന്ത് കിട്ടി. അല്പം വെള്ളം ഉണ്ടായിരുന്ന അതിനകത്ത് അത് വറ്റിച്ചെടുത്തു. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഒന്നിനെ തണുക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്കിവിടെ നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഞാൻ 4 whistles കുക്കറിനകത്ത് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ നമ്മളിതിനെ പിടിച്ച് ഒരു കൈ കൊണ്ടെടുക്കുന്നുണ്ടെങ്കിൽ, ഒരു കൈ ക്യാമറ വെച്ചേക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്ലിപ്പ് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം സ്ലിപ്പ് ചെയ്ത് തെന്നിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ സ്കിൻ പീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതറിയത്തില്ലെങ്കിൽ ഇനി തൊട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ എല്ലാം പീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മാഷ് പൊട്ടറ്റോ ആയി. അപ്പോൾ മാനി സ്മാഷ് ചെയ്തെടുത്തു. അപ്പോൾ ബാക്കി നമുക്ക് ഞാനൊരു 3 കറി ലീവ്സിൻ്റെ എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, സമാനം നല്ല എരിവുള്ള പച്ചമുളകാണ്. 1 ഉള്ളി എടുത്തിട്ടുണ്ട് വലുത്. പിന്നെ 1/2 cup ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി കുറച്ച് നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കാൻ നേരം ഇട്ടിരുന്നു. അപ്പോൾ ബാക്കി ഇപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അപ്പോൾ ഇനി നമുക്കിതിനെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിവിടെ പാൻ റെഡിയാക്കാം. പാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. അതിനുശേഷം എണ്ണ ചൂടായി. നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട്, ഉള്ളി ഒന്ന് പകുതി വഴുന്നതിന് ശേഷം നമുക്ക് മറ്റേ ഇഞ്ചി ഒക്കെ ഇടാം. ഉള്ളി അതിനകത്തിട്ടു. ഉള്ളി ഇട്ടതിന് ശേഷം അപ്പോൾ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരാദ്യം അല്പം ഉപ്പിടാം, നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ഉപ്പ് നമ്മൾ ഓൾറെഡി പൊട്ടറ്റോയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബീഫ് വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം വഴന്നു, പകുതി വഴന്നു. അപ്പോൾ നമുക്കതിനകത്ത് ബാക്കി നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കറി ലീവ്സും കൂടെ ഇടാം. അപ്പോൾ ഈ നേരത്തെയൊക്കെ ഞാൻ ഈ ഒത്തിരി കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ എണ്ണ മാറുന്ന പൊട്ടിപ്പോകുന്നെന്ന് പറഞ്ഞു. ചുമ്മാ കേട്ടോ, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഞാനൊരു 250 കട്ട്ലറ്റ് വരെ ഒറ്റ എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറെ വലിയ പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണയിട്ട് ഒരു 10-30 എണ്ണ ഉണ്ടാക്കാവുന്നതുപോലെ ഒറ്റയടിക്ക് വെച്ചുണ്ടാക്കും. പക്ഷേങ്കിൽ എണ്ണ ഒരിക്കലും ഞാൻ മാറാറില്ല, അങ്ങനെ പൊട്ടിപ്പോകാറുമില്ല. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നന്നായിട്ട് ഇത് ഇത്ര മതി ഉണ്ടാകും. നോൺ സ്റ്റിക്ക് എടുക്കാത്ത കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്.
അതിന് വേണ്ടുന്ന അല്പം ഒരു ഗരം മസാല എടുത്തിട്ടുണ്ട്. 1 teaspoon ഗരം മസാല ഇട്ടു. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടു, 1/2 teaspoon. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ അനിയനും ഇതിൻ്റെ എല്ലാവരും ഫ്ലേവറിന് വേണ്ടിയാട്ടോ. പിന്നെ ഒരു 1/2 teaspoon കുരുമുളക് പൊടി വീട്ടു വിട്ടു. അപ്പോൾ നമ്മുടെ ഉള്ളിക്കും ഇഞ്ചിക്കും ഇടയ്ക്കുള്ള ഫ്ലേവറാണ്. പൊട്ടറ്റോ വയ്ക്കും. അപ്പം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കുരുമുളക് പൊടി ഇടാം. അപ്പോൾ ഇത് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച ബീഫാണ്. ഇത് ഞാൻ മിക്സിയിലാണ് അടിച്ചത്, ഫുഡ് പ്രോയ്ക്കകത്ത് അല്ലെങ്കിൽ മിക്സിയിലടിക്കും. ഫുഡ് പ്രോയിലാണെങ്കിൽ അല്പം കൂടെ എനിക്ക് ഇച്ചിരി നീളത്തിലടിക്കുന്നുണ്ട്. ഫുഡ് പ്രോ കഴുകാനുള്ള മടി കൊണ്ട് അധികം ഇല്ലായിരുന്നത് കൊണ്ടും ഞാൻ ഇത് മിക്സി എടുത്തത്. വേറെയൊക്കെ ഉണ്ടാക്കേണ്ടപ്പോൾ ഫുഡ് പ്രോ തന്നെയാണ് നല്ലത്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആകാം. ഇതെല്ലാം നന്നായിട്ട് ഇൻകോർപ്പറേറ്റ് ആയിട്ട് വരട്ടെ. നമ്മുടെ ഇഞ്ചിയുടെയും മുളകിൻ്റെ എല്ലാം ഫ്ലേവർ അതിലോട്ട് പിടിച്ച് ഒരു 3-4 minutes ഞാനതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി. ഇപ്പം സ്റ്റീമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പൊട്ടറ്റോ, മഷ് പൊട്ടറ്റോ ഇതിനകത്തോട്ട് ഇടാം. പൊട്ടറ്റോ ജസ്റ്റ് ഇത് കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ടേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് അതിനെ ഒന്ന് ഇളകാം. അപ്പം ഈ സമയത്ത് 2 potatoes കൂടി ഇളകിയതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് നമുക്ക് ഏറെ കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്കതും ഇടാം. അപ്പം എക്സ്ട്രാ എന്നൊക്കെ കുരുമുളക് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ, ആ ഫ്രഷ് ഫ്ലേവർ വരും. അപ്പം അതെല്ലാം നന്നായിട്ട് ചൂടായി, നല്ല സ്റ്റീമൊക്കെ വരുന്നുണ്ട്. ഒരു 2-3 minutes കൂടെ ഞാൻ വെച്ചിരുന്നു. അപ്പോൾ എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് അല്പം തണുക്കാൻ വെക്കാം. റെഡിയായി, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഉരുട്ടിയിട്ട് മുട്ട വെള്ള കത്ത മുക്കി അതിനെ അങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറിയ പാത്രമാണ് എണ്ണ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 4 muttas വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു 2 muttas കൂടെ വെള്ളം കൂടെ വേണ്ടി വരും. പിന്നെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇത് റെഗുലർ ബ്രെഡ് ക്രംസ് ആണ്, ഇറ്റാലിയൻ വേർഷൻ അല്ല. പ്ലെയിൻ ആണ് ഉദ്ദേശിച്ചത്, പ്ലെയിൻ ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ എന്നെ ചെയ്യണം, ബ്രെഡ് എടുത്ത് ടോസ്റ്റിനകത്തോട്ട് വെച്ചിട്ട് അതിനെ മിക്സിയിലോട്ട് ഒറ്റ അടി അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് റസ്ക് പൊടി, നമ്മൾ പണ്ടൊക്കെ റസ്ക് പൊടിയല്ലായിരുന്നു എടുക്കുന്നത്, ബ്രെഡ് ക്രംസ് കൊണ്ടില്ലായിരുന്നു. അപ്പോൾ അതിനെ റസ്ക്കാക്കിയിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതിനെ മുട്ട ഫുൾ മുട്ട എടുത്താലും മതി. അപ്പോൾ ഒരു മുട്ടയുടെ ഒരു ടേസ്റ്റ് കട്ട്ലേറ്റിന് വരും, ആ ഒരു മണം വരും. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ ഒരു മണം വരത്തില്ല, വെള്ളം മാത്രമേ ഉള്ളതിൽ, വൈറ്റ് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ. നമുക്കിതിനകത്ത് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, സൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മുക്കി മുക്കി എടുത്താൽ മതി. എടുത്ത് നമ്മുടെ ബ്രെഡ് ക്രംസിനകത്തോട്ടിട്ട് മുക്കി. അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് ഇടുക. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഫുൾ തീയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതിൽ നിന്ന് കഴിക്കാതിരിക്കാൻ മീഡിയത്തിൽ വെച്ച് 2 minutes മതി. അത് പെട്ടെന്ന് അങ്ങ് ആയി വരും. ടേൺ ചെയ്തിട്ട് അല്ല ഇട്ട് നമ്മൾ തിരിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും അത് റെഡി ആയിട്ടുണ്ട്. അതിനെ ഫ്ലിപ്പ് ചെയ്തു അധികം കരിക്കാതെ. എനിക്ക് കളറാണ് ഒത്തിരി അങ്ങ് മുരിയത് ഇഷ്ടമല്ല, പക്ഷെ നല്ല ക്രിസ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എന്താ പറയുന്നത്, പിന്നെ ചിലരുണ്ട് എണ്ണം അത് പൊടിഞ്ഞു പോകുന്നു, എണ്ണ മാറാമെന്നും പറഞ്ഞ് ഇടയ്ക്ക് എണ്ണ മാറുന്നൊക്കെ ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ആ കോമ്പിനേഷൻ കറക്റ്റ് ആണെങ്കിൽ അധികം ഒത്തിരി പൊട്ടറ്റോ ആകരുത്. ബീഫ് കൂടുതലും പൊട്ടറ്റോ കുറവുമായിട്ട് നമ്മളെ കോമ്പിനേഷൻ ശരിയാണെങ്കിൽ, നന്നായിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റുന്നുണ്ടെന്നിട്ട് അതിനെ പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പൊടിയത്തില്ല. അതുപോലെ തന്നെ മുട്ട വൈറ്റിനകത്ത് നമ്മൾ ഇടുമ്പോൾ നന്നായിട്ട് കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്ത് എല്ലാ കോർണറും നല്ല കറക്കിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്പിയാണ്, ഒരെണ്ണം പോലും പൊടിഞ്ഞു പോയിട്ടില്ല കേട്ടോ, എല്ലാം നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ആ പ്രൊഫഷണൽ അതിൻ്റെ ആ ഷേപ്പ് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. എനിക്കിങ്ങനെ ചെറുതായിട്ടാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്, നല്ല ക്രിസ്പിയാണിത്. ഇനി ഇത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് എ മോട്ടിവേഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ് ഫോർ മീ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക സി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ്, ബീഫ് കട്ട്ലറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.